എനിക്കെന്നും പറയാനുള്ളത് ഞാൻ അന്ന് പറഞ്ഞത് തന്നെയാണ്, ഏത് ജോലിയിലും അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. പക്ഷേ നമ്മൾ നിൽക്കേണ്ട പോലെ നിന്ന് കഴിഞ്ഞാൽ ഒരു പരിധിവരെ നമുക്ക് നമ്മളെ സെക്യൂറായിട്ടും സേഫായിട്ടും ആ പ്രൊഫഷനിൽ അല്ലെങ്കിൽ ആ വർക്ക് സ്പേസിൽ നിൽക്കാൻ പറ്റും എന്നുള്ളത് ഞാൻ കുറച്ച് വിശ്വസിക്കുന്നു. അത് തെറ്റായിട്ട് തോന്നുന്നവർക്ക് അത് അവരുടെ എക്സ്പീരിയൻസ് ആയിരിക്കും. എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് എൻ്റെ വർക്ക് സ്പേസിൽ സേഫായിട്ട് നിൽക്കാനുള്ളൊരു ഒരു മെഷർമെൻറ്റ് ഞാൻ എന്നിൽ തന്നെ എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് എനിക്കൊരു പ്രശ്നം വന്നിട്ടില്ല. ഇനി ബാക്കിയെല്ലാം ഓരോരുത്തരുടെ ഡിസിഷൻ പോലെ എൻ്റെ വാക്കിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നു. നമ്മൾ നിൽക്കുന്ന പോലെ നിന്ന് കഴിഞ്ഞാൽ സേഫായിരിക്കും. ഈ പറയുന്ന പോലെ ഒരാൾ വന്നിട്ട് ഞാൻ നിങ്ങൾക്ക് അവസരം തരാം ഇങ്ങനെ ചെയ്യണം എന്ന് പറയുമ്പോൾ അതിൽ വീണ് പോവാതിരിക്കുക. നമുക്ക് എന്താ ഉറപ്പുള്ള അവർ നമുക്ക് അവസരം തരും? നമുക്ക് ഉറപ്പില്ല. നമുക്ക് ഉറപ്പില്ലാത്തൊരു കാര്യത്തിൽ നമ്മൾ വീണ് കൊടുക്കരുത്. ഒന്ന് സമാധാനമായിട്ട് ചിന്തിക്കുക, അത് വേണോ വേണ്ടയോ. പക്ഷെ നിങ്ങൾ ഇപ്പോൾ കേൾക്കുന്ന കേസുകളെല്ലാം അങ്ങനെയാണ്. അത് എനിക്ക് എന്നെ പേഴ്സണലി എനിക്കത് ലോജിക്കായിട്ട് തോന്നുന്നില്ല. എനിക്ക് അവർ ഫിലിമിൽ അവസരം തരാമെന്ന് പറഞ്ഞ് കൊണ്ടുപോകുന്നു, അവിടെ കൊണ്ടുപോകുന്നു, ഇവിടെ കൊണ്ടുപോകുന്നു, അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്യുന്നു പറഞ്ഞ് കംപ്ലയിൻസ് ആണ് വരുന്നത്. സോ ഞാൻ ചോദിക്കുന്ന, ഒരു പ്രാവശ്യം പോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ലേ അവരുടെ ഇൻറ്റൻഷൻ തെറ്റാണെന്നുള്ളത് മനസ്സിലായിട്ടും പിന്നെയും വീണ്ടും വീണ്ടും ഒരു വർഷമൊക്കെ എന്തിനാണ് അവരുടെ മുന്നിലെ വിധികളെ പോലെ നിൽക്കുന്നത്? അങ്ങനെ ഒരു അവസരം വേണ്ടാന്ന് വെക്കാനുള്ള തൻ്റെടാണ് നമുക്ക് ഉണ്ടായിരിക്കേണ്ടത്. അത്രയും ഞാൻ പറയണുള്ളൂ. മേ ബി അതുകൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് നഷ്ടങ്ങൾ വരും. അത് വരട്ടെ, അത് വന്നാലും നമ്മൾ ഫേസ് ചെയ്ത് മുന്നോട്ട് സ്ട്രഗിൾ ചെയ്ത് പോവാം. ബാക്കിയുള്ള എല്ലാ ജോലി പോലെ തന്നെയാണ് ഇതും. എല്ലാ ജോലിയിലും ഈ പറഞ്ഞ പോലെ റിജക്ഷൻസ് ഉണ്ടാവാം. ഇൻ്റർവ്യൂസിന് പോകുമ്പോൾ കിട്ടാത്ത എത്രയോ കുട്ടികളുണ്ടാവും. എന്താ പറയുക, ഇൻറ്റേൺഷിപ്പിന് പോകുമ്പോൾ എല്ലാം ഈ പ്രശ്നം തന്നെയാണ്. അപ്പം ഒരാളുടെ വാക്കിൽ വീണ് പോവാതിരിക്കുക. സ്വന്തമായിട്ടൊരു ഡിസിഷൻ എടുക്കാൻ കേപ്പബിൾ ആവുക സ്ത്രീകൾ. ചൂഷണം ചെയ്യാൻ നിന്ന് കൊടുക്കാതിരിക്കുക. അത്രേ ഉള്ളൂ. എനിക്കങ്ങനെ ദുരനുഭവങ്ങളായിട്ട് ഉണ്ടായിട്ടില്ല. എനിക്ക് എന്തെങ്കിലും ഒരു രീതിയിൽ എന്നെ ആരെങ്കിലും മോശമായിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നതെന്ന് തോന്നുന്ന ആ നിമിഷം ഞാൻ അവിടുന്ന് ബാക്ക് ഓഫ് ചെയ്യാണ് ചെയ്യുക. നമുക്ക് മനസ്സിലാവുമല്ലോ ഇപ്പോൾ അവരുടെ ഒരു 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 സംസാര രീതി, അവർ നമ്മളോട് ബിഹേവ് ചെയ്യുന്ന രീതി, അവരുടെ ഒരു മാനറിസം, അവരുടെ ടോക്ക് എല്ലാം നമുക്ക് മനസ്സിലാവും. അവർ നമ്മളെ ട്രീറ്റ് ചെയ്യുന്നത് ഒരു ഡിസ്റെസ്പെക്ട്ഫുൾ ആയിട്ടാണ് അല്ലെങ്കിൽ അങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലാവുന്നിടത്ത് ഞാൻ ബഹളം വയ്ക്കുക അങ്ങനെയൊന്നും ഞാൻ ചെയ്തിട്ടില്ല. ഞാൻ മിണ്ടാതെ എനിക്ക് താല്പര്യമില്ല ഈ വർക്ക് എന്ന് പറഞ്ഞിട്ട് പോവുക ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് മേ ബി എനിക്ക് ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം, ഉണ്ട്. പക്ഷെ അതൊരു വലിയ റിഗ്രറ്റായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല, അത്രേ ഉള്ളൂ. അപ്പം ഈ അനുഭവം എല്ലാവർക്കും ഉണ്ടാവാം, എനിക്കും നിങ്ങൾക്കും എല്ലാ മേഖലയിലുള്ളവർക്കും ഉണ്ടാവും. പക്ഷെ അവിടെ നമ്മൾ കുറച്ച് ചൂസ് ചെയ്യാവണം എന്ന് മാത്രമേ ഉള്ളൂ. അതല്ലാതെ എപ്പോഴും നമ്മൾ മറ്റൊരാളെ ബ്ലെയിം ചെയ്തുകൊണ്ടിരുന്നൊരു കാര്യമില്ലല്ലോ. നമ്മൾ ഒരാളെ ബ്ലെയിം ചെയ്യുകയും അവരെ ഡിപ്പെൻഡ് ചെയ്യുമ്പോഴാണ് കൂടുതൽ പ്രശ്നം വരിക. നിങ്ങൾ എനിക്ക് തന്നില്ലല്ലോ അവസരം, ഓക്കെ നിങ്ങൾ തന്നില്ലെങ്കിൽ എനിക്ക് അടുത്തൊരാൾ തരും എന്നുള്ളിട്ട് അവിടെ നിട്ടെറിഞ്ഞ് പോരാൻ പറ്റണം. അപ്പോൾ പക്ഷേ അത് വീണ്ടും എഗെയിനും ഇതല്ലേ അങ്ങനെയല്ലേ കുറേ ഡിസ്കഷൻസ് ഉണ്ട്. എനിക്കതെല്ലാം ഒന്ന് ക്ലിയർ ചെയ്യാൻ പറ്റില്ല. ഞാൻ വിശ്വസിക്കുന്ന കാര്യമാണ് ഞാൻ പറയുന്നത്. എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് എനിക്ക് പറയാൻ പറ്റുള്ളൂ, അല്ലാതെ മൊത്തമായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് എനിക്ക് പറയാൻ പറ്റില്ല.